എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലേക്കാണ്. അപ്പോൾ പൈതൽ മലയിൽ ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു റിസോർട്ട് ഉണ്ട്. അപ്പം ആ റിസോർട്ട് റിനോവേറ്റ് ചെയ്തിട്ട് വീണ്ടും കൊറോണ കേസ് തുറക്കുകയാണ്. അപ്പം പുള്ളീനെ ഒന്ന് കാണണം, റിസോർട്ടിന്റെ റിനോവേഷന് ശേഷമുള്ള എന്തൊക്കെയാണെന്ന് കാണണം, അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാനും ഹരി ഇന്ന് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന പോക്കിന് ഒരു ചെറിയൊരു ഓഫ് റോഡ് ഉണ്ട്, ഒരു 2-3 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതുപോലെ പ്രോപ്പർട്ടിക്കകത്ത് അത് നല്ലൊരു ഒരു ഒരു 3.5 ഏക്കേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ഉള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ ആ റിസോർട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക. കാരണം ആ റിസോർട്ട് വളരെ യുണീക് ആയിട്ടുള്ള റിസോർട്ടാണ്, കാടിന്റെ നടുക്കുള്ള റിസോർട്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വരുന്ന വഴിക്കൊക്കെ കാണാം അല്ലേ. അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നെ നമ്മൾ പൊട്ടംപ്ലാവിൻ്റെ അടുത്തുള്ള റോട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പം. അപ്പം നമ്മൾ വന്നിരിക്കുന്ന വഴി എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇരിട്ടി ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ നമ്മൾ ഇരിട്ടി പയ്യാവൂർ, പയ്യാവൂരിൽ നിന്ന് ചെമ്പേരി, ചെമ്പേരിൽ നിന്ന് കുടിയാമല, പിന്നെ കുടിയാമല നേരെ പൊട്ടംപ്ലാവ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് പൊട്ടംപ്ലാവ് ടൗൺ എത്തിയിട്ടില്ല, പൊട്ടംപ്ലാവ് ടൗണിന് മുമ്പായിട്ട് തന്നെ പിന്നെ ഒരു ഡീവിയേഷൻ എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മുടെ റിസോർട്ടിൻ്റെ പിന്നെ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് റെജിന സിൽവ എന്നാണ്. അപ്പോൾ റെജിന സിൽവ എന്ന റിസോർട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം അതിനുള്ള ബോർഡും കാര്യങ്ങളും മെയിൻ റോഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഡീവിയേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ്, അതായത് നമ്മൾ പൊട്ടംപ്ലാവിന് 1-2 കിലോമീറ്റർ ബാക്കിൽ നിന്നാണ് ഡീവിയേഷൻ എടുക്കേണ്ടത്. പൊട്ടംപ്ലാവ് ടൗണിലൂടെയും പോകാം, രണ്ട് വഴികളുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള റോഡ് ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ആ റോഡിലേക്ക് കയറിയതിന് ശേഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ആക്ച്വലി ടാറിട്ട് റോഡാണ് കുറച്ച് ദൂരം, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡാണ്. അപ്പം ഹരി, അപ്പം നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഓഫ് റോഡ് റൈഡാണ്. ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല, രണ്ടാമത്തെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും കുറച്ച് ടഫായിട്ടുള്ള ആദ്യത്തെ ഓഫ് റോഡാണ്. അപ്പോൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് മുമ്പോട്ട് പോകാന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിന് ടാർ റോഡ് കുറേ ഉണ്ടോ, കുറേ കിലോമീറ്റർ ഉണ്ടോ? ഇല്ല, ഇവിടുന്ന് ഇനിയിപ്പോൾ ഇനി പോകുന്നൊരു 1-2 കിലോമീറ്റർ ടാർ റോഡ് ഉണ്ട്. 1-2 കിലോമീറ്ററോളം തോന്നി എനിക്കൊരു ഓർമ്മ, പണ്ട് പോയതിൻ്റെ ഓർമ്മ അത്രേ ഉള്ളൂ. കാരണം നമ്മൾ അപ്പോഴത്തെ വഴിയാണല്ലോ കൂടുതലും പോകുന്നത്. അതെ അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി ഓഫ് റോഡാണ്. എങ്ങനെയുണ്ട് വഴിയിൽ? അത്യാവശ്യം നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ടു കണ്ടങ്ങ് പോവാം അല്ലേ. അതെ അതെ. നോർമലി നമ്മൾ ട്രിപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ, ആളുകളൊക്കെ ആയിട്ട് വരുമ്പോൾ, നമ്മൾ ഈ ഒരു ഏരിയയിലെത്തിയിട്ട് ഇവിടെ ഒരു വീടുണ്ട്. ഞങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു വീട് കാണാം. ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ റിസോർട്ടിൻ്റെ ജീപ്പ് വരും. ഫോർ ജീപ്പ് വന്നിട്ട് അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്ത് പോയത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ വെഹിക്കിൾസൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യാറ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറുകയാണ്. നല്ല കയറ്റമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല കയറ്റമാണ്. ഇവിടെ പണ്ട് ഓഫ് റോഡ് ആയിരുന്നു, എനിക്കൊന്ന് ഇവിടുന്ന് കുറച്ച് നാളും സിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിലും അങ്ങോട്ടും അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് റോഡ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇവിടുന്ന് ഹബ്ബ് അങ്ങ് ലോക്ക് ചെയ്യാണ്. അപ്പോൾ ഹബ്ബ് ലോക്ക് ചെയ്യുന്ന സ്ത്രീ എങ്ങനെയാ തന്നെ ഞാൻ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രീയിലാണ് ഉള്ളത്. ഫ്രീ നമ്മൾ നേരെ തിരിച്ച് ലോക്കിലേക്ക് ചെയ്യുന്നു. ഫ്രീ ആയിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ലോക്കിലേക്ക് കൊണ്ടുവന്നു. അത് പക്ഷേ നമ്മൾ ചോപ്പിലേക്ക് നമ്മൾ രണ്ട് സൈഡ് ഒരേ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പച്ച നമ്മൾ റെഡിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ പച്ചയെന്ന് റെഡിലേക്ക് കൊണ്ടു. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഹബ്ബ് ലോക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഫ്രണ്ടിൽ നമുക്ക് പോകുന്ന പിടിച്ചുകൊണ്ടാണ്. നമ്മളിപ്പോൾ 4x4 ഇട്ടിട്ട് ഹബ്ബ് ലോക്ക് ചെയ്തില്ലെങ്കിൽ, ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് 4x4 ഇട്ടിട്ട് കിട്ടാമല്ലോ. അത് വീലും കൂടെ പിന്നെ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇനി അത്യാവശ്യം നല്ല കയറ്റവും അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് റോഡിങ്ങുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്.
വെച്ചിട്ട് കയറി വന്നിട്ട് കൂടി എന്താ ശരി ഓക്കെ സൈഡ് നോക്കി ആ സൈഡ് നോക്കി ഓക്കെ അല്ലേ വീട് റൈറ്റ് സൈഡ് നോക്കി ഓക്കെ അല്ലേ അവിടെ കയറി വരാം നമുക്ക് താഴെപ്പെട്ട് കയറി വരാം ആ സഡൻലി അടുത്ത് കയറ്റം മാറി മാറിട്ടാ മതി നെഞ്ചിലൊന്നും ഹീറ്റ് ആവില്ല ആ ഇവിടെ നിന്ന് മാറ്റിട്ട് നോർമൽ ആക്കിട്ട് കയറ്റാൻ പറ്റുന്നു നോർമൽ ആയിരിക്കും ഉണ്ടോ കയറ്റം കാണുമ്പോൾ മാറ്റിയത് ഇതൊക്കെ നോർമൽ എടുത്തോ നോർമൽ അടിപൊളി കെട്ടിട്ടൊക്കെ ശ്രീ ഒരുപാട് കാഴ്ചകൾ ഈ റൂട്ടിലുണ്ട് അടിപൊളി കാഴ്ചകളുണ്ട് നമ്മൾ ഇപ്പോൾ തെരഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വരാൻ ഒരു ചെറിയ വഴി കൂടി അല്ലേ പോകുന്നത് ആ റൈറ്റ് അപ്പൊ നമ്മൾ ഓഫ് റോഡിങ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഓഫ് റോഡിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാണ് ഇപ്പം ഞങ്ങളിതാ ഇപ്പം അതിൻ്റെ ഫോർ വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്തിട്ടാണ് ഇപ്പം വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നത് കുറച്ച്
ഒന്ന് ഇറങ്ങി വരൂ. കാറ്റല്ലേ ചളി കേട്ടോ നോക്കണേ. അവന്റെ വണ്ടികൾ മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ.
ഇവനിവിടെ ഇത്രമാത്രം പട്ടയൊക്കെ കാണുന്നുണ്ട്. ഈ ആനയുള്ള ഏരിയ ആണ്, ഉറപ്പാണ്. ശരിക്കും ഒരു ടെൻഷനിലാണ് നമ്മളും ഇങ്ങോട്ട് പോകുന്നത്. ആനയവറ്റ ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ ആന വന്ന സമയത്ത് വരാനും ചാൻസ് ഒന്നുമില്ല. രാത്രികാലങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ, പകൽ സമയത്തൊന്നും പ്രശ്നം ഉണ്ടാവില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ആളുകൾക്ക് അറിയാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടും, ഇന്ന സ്ഥലത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഈ മലയോര പ്രദേശത്തിലൊരു പ്രത്യേകതയാണ്. അവർ അപ് ടു ഡേറ്റ് ആയിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. സത്യം, എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കിട്ടും. അതെ, അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞാൽ ഡെൻസ് ആയിട്ടുള്ള സ്ഥലം കിട്ടും. അതിന് ഈ ക്യാമറയെ കാണാൻ പറ്റും, അതിന് എഡിൽ കാണുന്ന ആ ഒരു ഇരുട്ട് പിടിച്ച സ്ഥലം. പുള്ളി ഇവിടെ ആയതേ പറഞ്ഞു. അപ്പോൾ ഇതാണ് അടുത്ത സ്ട്രീം. ഇങ്ങനെ ഒരുപാട് സ്ട്രീമുകളിലൊരു പാതയാണിത്. അപ്പം ഈ സ്ട്രീമാണ് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ആ പോട്ടെ. ഈ ഫെൻസിങ് മുഴുവൻ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് കേരള ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇത് ഫെൻസിങ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ ആനകര വരുന്നത് നോക്കുന്നു. താഴെങ്ങോട്ട് കേറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വലിയ കുണ്ട അവിടെ നല്ല ചാൻസ്. അവിടെ വെള്ളത്തിന്റെ അവിടെ അല്ലേ? ഇത് എന്തോ കാര്യമായിട്ടുള്ള ഏരിയ ആണ്. ലെഫ്റ്റ് സൈഡ് നല്ല കെട്ടുണ്ടല്ലേ. പന്ത്രണ്ട് ഏക്കറിലുള്ള റിസോർട്ടല്ലേ. പ്രകൃതി വല്ലാതെ നശിപ്പിക്കാതെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായി. വണ്ടി
വണ്ടി വന്നിട്ട് കുറെ ആയി നിൽക്കുന്നു അല്ലെങ്കിൽ വണ്ടി വന്നിട്ട് കുറച്ചായി നിൽക്കുന്നു കാരണം വീൽപാട് ഉണ്ടെങ്കിലും അതൊക്കെ നല്ല ഉറച്ച് നിൽക്കുകയാണ് വണ്ടി കയറിയതായിട്ട് തോന്നുന്നില്ല കണ്ടോ അതെല്ലാം കണ്ടോ വഴി ഉണ്ടെന്നേ ഉള്ളൂ വീൽപാടുണ്ട് വണ്ടി ഇവിടെയൊക്കെ വണ്ടി വന്ന പോലെ തോന്നുന്നുണ്ട് അപ്പുറത്തൊക്കെ അമർന്നിട്ടില്ല അതെ വല്ലപ്പോഴും പോകുന്ന ഒരു വണ്ടി ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നത് നല്ല ഉയരത്തിലാണ് ഈ കുറുന്തോട്ടി പോലുള്ളതൊക്കെ വളർന്നിരിക്കുന്നത് നല്ലൊരു യാത്ര മീൻസ് വമ്പൻ ഓഫ് റോഡ് ഒന്നുമല്ല മീൻസ് ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെയും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉള്ളു കുറച്ച് ടഫായിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കിയുള്ളതൊക്കെ വീൽപാടുണ്ട് ഇവിടെ വരുമ്പത്തേക്ക് ഉണ്ടോ ഈ ഒരു കാട്ടിലൊക്കെ നമുക്ക് ആനകൾക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലാണുള്ളത് പക്ഷെ ഇവിടെ ആൾ താമസമുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു ഇവിടെ വീട് തല്ലി തകർന്നു പറഞ്ഞില്ല ഇവിടെ കണ്ടിട്ടിരിക്കുന്ന ആൾ താമസമല്ലേ എങ്ങനെയൊക്കെ അങ്ങോട്ടും വീൽപ്പാട് കാണുന്നുണ്ട് നീ ഇങ്ങനെ കയറ്റിയെടുത്തോ ആ കമ്പ് ചാടിക്കാൻ പറ്റുമോ ഓക്കെ ആ അങ്ങനെ വാ 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 ആ ഓക്കെ വാ 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 അതൊക്കെ അതൊക്കെയാ ആ ഏ വേണ്ട വാ 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 പറഞ്ഞ പോലെ നമ്മളിപ്പോ രജന സിൽവ റിസോർട്ടിന്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ ബാക്കിൽ കാണാൻ പറ്റും രജന സിൽവയുടെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ രജന സിൽവയുടെ ഈ ഗേറ്റിന് അപ്പുറത്തേക്കുള്ള കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം.